നമ്മുടെ മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സിൻ്റെ തേർഡ് മൊഡ്യൂളിനകത്ത് വരുന്ന രണ്ട് ടോപ്പിക്സാണ് നോച്ചസ് വിയേഴ്സ് ആൻഡ് ഹൈഡ്രോളിക് കോയഫിഷ്യൻ്റ്. അപ്പോൾ ഈ നോച്ചസ് ആൻഡ് വിയേഴ്സിനകത്ത് നമുക്ക് ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ മാത്രം മതി, പ്രോബ്ലംസോ കാര്യങ്ങളോ ഒന്നും സിലബസിനകത്ത് പരാമർശിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ നമുക്ക് നോക്കാം. നോച്ചസ് വിയേഴ്സ് ഡിസ്ചാർജ് മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് നോച്ചസ് ആൻഡ് വിയേഴ്സും. ഫ്രീ സർഫസ് ഫ്ലോയുടെ ഡിസ്ചാർജ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഇപ്പം നോച്ച് എന്താ ചോദിച്ചാൽ, നോച്ച് ഈസ് ഡിഫൈൻഡ് ആസ് എ ഓപ്പണിംഗ് ഇൻ ദ സ്ലൈഡ് ഓഫ് എ ടാങ്ക് ഓർ റിസർവോയർ വിച്ച് എക്സ്റ്റെൻഡ് എബവ് ദ സർഫസ് ഓഫ് ദ ലിക്വിഡ്. ഇറ്റ് ഈസ് എ ഡിവൈസ് ജനറലി മെയ്ഡ് ഓഫ് മെറ്റൽ ഫോർ മെഷറിംഗ് ഡിസ്ചാർജ് ഓഫ് ലിക്വിഡ്. റിസർവോയറിനകത്തൊരു ചെറിയ ഓപ്പണിങ്ങിനാണ് ഈ നോച്ച് എന്ന് പറയുന്നത്. അതിൻ്റെ ഫിഗർ ഇവിടെ ഉണ്ട്. അപ്പം നോച്ചിനെ തന്നെ പല തരത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. റെക്റ്റാങ്കുലർ നോച്ചുണ്ട്, ട്രയാങ്കുലർ നോച്ചുണ്ട്, ട്രിപ്പിസോയിഡൽ നോച്ചുണ്ട്, അപ്പോൾ തന്നെ സ്റ്റെപ്പ്ഡ് നോച്ചുണ്ട്. അപ്പോൾ ഈ ഒരു നോച്ചിൻ്റെയൊക്കെ ഈ പറയുന്ന അതിൻ്റെ ആ സൈസ് അനുസരിച്ചാണ് അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പ് അനുസരിച്ചാണ് അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫിഗറും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കുക. ഇനി വിയേഴ്സ് ഉണ്ട്. വിയർ എന്ന് പറഞ്ഞാൽ ഒരു കോൺക്രീറ്റ് സ്ട്രക്ചർ ഈ പറയുന്ന ഓപ്പൺ ചാനലിനകത്ത് വെച്ചിട്ട് അത് ഉപയോഗിച്ചാണ് നമ്മൾ ഫ്ലോ മെഷർ ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കുക. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം നോക്കുക. മറ്റേതെന്ന് പറഞ്ഞാൽ ഒരു ഓപ്പണിംഗ് ആണ്, ഇതെന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഒരു സ്ട്രക്ചർ വെക്കുകയാണ്, കോൺക്രീറ്റ് സ്ട്രക്ചറാണ്. ഓക്കെ. അപ്പോൾ ഈ വിയേഴ്സിൻ്റെ കേസിൽ തന്നെ പല ക്ലാസിഫിക്കേഷൻ ആണുള്ളത്. ഷേപ്പ് അനുസരിച്ചുണ്ട്, റെക്റ്റാങ്കുലർ, ട്രയാങ്കുലർ, ട്രപ്പീസോയിഡൽ. ഡിസ്ചാർജ് അനുസരിച്ചുണ്ട്, ഓർഡിനറി, സബ്മെർജ്ഡ്. വിഡ്ത് ഓർ ഓഫ് ക്രസ്റ്റ് അനുസരിച്ച് അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ, ഞാനോ ബോർഡ്. നേച്ചർ ഓഫ് ക്രസ്റ്റ് അനുസരിച്ചുണ്ട്, ഷാർപ്പ്, ഓഗി. ഓക്കെ. അപ്പോൾ ഇതാണ് ഈ പറയുന്ന നോച്ചസ് ആൻഡ് വിയേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ മാത്രമേ നമ്മുടെ സിലബസിനകത്ത് നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അതെന്താണെന്ന് മനസ്സിലാക്കുക. നോച്ചും വിയേഴ്സും എന്താണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് അതിൻ്റെ സിമ്പിൾ ഫിഗേഴ്സ് നോക്കുക. അപ്പോൾ തന്നെ നമ്മൾ നോക്കിയിരിക്കേണ്ട ഒരു കാര്യമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഇനി വരുന്നത് ഹൈഡ്രോളിക് കോയഫിഷ്യൻ്റ് എന്ന് പറയുന്ന ഒരു ടേംസാണ്. അന്ന് വരുന്നത് നമുക്ക് പ്രധാനമായി നാല് ഹൈഡ്രോളിക് കോയഫിഷ്യൻ്റ് ആണ്. ഇതിനു മുമ്പ് നമ്മൾ കോയഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജും കോയഫിഷ്യൻ്റ് ഓഫ് കോൺട്രാക്ഷനും പഠിച്ചായിരുന്നു. വെഞ്ചറി മീറ്ററും ഒറിഫൈസ് മീറ്ററും പഠിച്ച കൂട്ടത്തിൽ സി സിയും സി ഡിയും നമ്മൾ നോക്കിയായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അഡീഷണലായിട്ട് കോയഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസും കോയഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റിയും വരുന്നുണ്ട്. കോയഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ സി വി എന്ന് പറഞ്ഞാൽ വി ബൈ റൂട്ട് ടു ജി എച്ച്. വി സിക്കൽ ടു സി വി ഇൻറ്റു റൂട്ട് ടു ജി എച്ച് എന്ന് പറയുന്നതിനകത്ത് സി വി നമ്മളിങ്ങനെ എടുത്തു. ഓക്കെ. അതാണ് ഈ പറയുന്ന കോയഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി എന്ന് പറഞ്ഞത്. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കുക, വളരെ സിമ്പിളാണ്. ഓക്കെ. ഇനി കോയഫിഷ്യൻ്റ് ഓഫ് കോൺട്രാക്ഷൻ നമ്മൾ നേരത്തെ നോക്കിയാണ്. സി സി ഈക്വൽ ടു എ സി ബൈ എ, ഒറിഫൈസ് മീറ്ററിൻ്റെ കേസിലാണ്. ഈ കോയഫിഷ്യൻ്റ് ഡിസ്ചാർജ് ഒരുപാട് തവണ നോക്കിയതാണ്. സി ഡി ഈസ് ഈക്വൽ ആച്വൽ ഡിസ്ചാർജ് ബൈ തിയറിറ്റിക്കൽ ഡിസ്ചാർജ്. അതിലാണ് ഈ സി ഡി എന്ന് പറയുന്ന ടേമിന് പറയുന്നത്. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കുക. ഇനി കോയഫിഷ്യൻ്റ് റെസിസ്റ്റൻസ് ഉണ്ട്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ റേഷ്യോ ഓഫ് ലോസ് ഓഫ് ഹെഡ് ഇൻ ദ ഒറിഫൈസ് ടു ദ ഹെഡ് ഓഫ് വാട്ടർ അവൈലബിൾ ദ എക്സിസ്റ്റ് ഓഫ് ദ ഒറിഫൈസ്. അതായത് ലോസ് ഓഫ് ഹെഡ് ഇൻ ദ ഒറിഫൈസ് ഡിവൈഡഡ് ബൈ ഹെഡ് ഓഫ് വാട്ടർ എന്ന് പറയുന്നതാണ് എന്ത് കോയഫിഷ്യൻ്റ് റെസിസ്റ്റൻസ്. പിന്നെ നമുക്ക് രണ്ട് പ്രോബ്ലംസ് അവൈലബിൾ ആയിട്ടുണ്ടോ, ജസ്റ്റ് അതിൻ്റെ ആ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്ന പ്രോബ്ലമാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഒരു പക്ഷേ എക്സാമിന് ചോദിക്കാനായിട്ട് സിലബസ് ഓർഡറിൻ്റെ നമുക്ക് അങ്ങനെ പറഞ്ഞിട്ടില്ല എങ്കിലും നമ്മൾ ഒരു മുൻകരുതൽ എന്ന നിലയിൽ അതിൻ്റെ ആ പറയുന്ന നാല് കോയഫിഷ്യൻ്റ് വെച്ചുള്ള അതിൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കത് പ്രയോജനപ്പെടും. നോക്കുക.